നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ഏരിയൽ ആക്രമണത്തെ തുടർന്ന് തെക്കൻ ലബനനിൽ ഉടനീളം 500-ഓളം പേർ കൊല്ലപ്പെട്ട വ്യോമാക്രമണത്തിന് തിരിച്ചടിച്ച് ഹിസ്ബുള്ള. വടക്കൻ ഇസ്രായേലിലെ പ്രധാന നഗരമായ ഹൈഫയിലേക്ക് നിരവധി റോക്കറ്റുകൾ തൊടുത്തു. ഹൈഫയിലെ ഇസ്രായേൽ സൈനിക വ്യവസായ സമുച്ചയത്തിന് നേരെ അടക്കമാണ് ഹിസ്ബുള്ള റോക്കറ്റ് വിക്ഷേപിച്ചതെന്ന് വാർത്താ ഏജൻസിയായ അനഡോലു റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് രണ്ടാം തവണയാണ് ഹിസ്ബുള്ള ഹൈഫയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത്. ഞായറാഴ്ചയും നഗരത്തിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു. ഹൈഫയ്ക്ക് വടക്കുള്ള റാഫേൽ ഇലക്ട്രോണിക്സ് കമ്പനിയിലും നോർത്തേൺ കോപ്സിന്റെ റിസർവ് ആസ്ഥാനത്തും അമിയർ ക്യാമ്പിലെ ഗലീലി ഫോർമേഷന്റെ ലോജിസ്റ്റിക്സ് ബേസിലും ഡസൻ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുള്ള പറയുന്നു. റോക്കറ്റുകൾ പതിച്ച സാഹചര്യത്തിൽ ഹൈഫയിൽ അടക്കം ഇസ്രായേൽ മുന്നറിയിപ്പ് സൈറൺ മുഴക്കി. ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം വ്യാപിപ്പിക്കുന്നതിനാൽ വടക്കൻ ഇസ്രായേലിലുടനീളം അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗത്തും മുന്നറിയിപ്പ് സൈറൺ മുഴക്കിയതായി സൈന്യം അറിയിച്ചു. യുദ്ധഭീതിയിൽ ആളുകൾ ബങ്കറിലേക്കും മറ്റും ഓടി ഒളിക്കുകയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം സൈറൺ മുഴങ്ങിയതിനാൽ ഹൈഫയിലെ താമസക്കാർ അഭയം തേടി ഓടിയതായി AFP മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ 180-ഓളം പ്രൊജക്ടൈലുകളും ഒരു ഡ്രോണും ഇസ്രായേൽ വ്യോമാതിർത്തിയിലേക്ക് കടന്നതായി സൈന്യം അറിയിച്ചു. ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഇസ്രായേലിൽ ഒരാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭരണകൂടം. സെപ്റ്റംബർ 30 വരെയാണ് രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതിനിടെ യുദ്ധം ലബനനെതിരെയോ അവിടുത്തെ ജനങ്ങൾക്കെതിരെയോ അല്ലെന്ന് പ്രതികരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനയ്ക്കെതിരെയാണ് നടപടി. ഇപ്പോൾ പ്രദേശത്ത് നിന്ന് ദയവായി ഒഴിഞ്ഞു പോകുക. സൈനിക നടപടി അവസാനിക്കുന്നതോടെ നിങ്ങൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് തിരിച്ചെത്താം. വ്യോമാക്രമണത്തിന്റെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. ലബനനിലെ ജനങ്ങളെ ഹിസ്ബുള്ള മനുഷ്യക്കവചമായി ഉപയോഗിക്കുകയാണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണ് ഹിസ്ബുള്ള ഉയർത്തുന്നത്. നിങ്ങളുടെ വീട്ടിലും മുറികളിലും ഗ്യാരേജിലും അവർ മിസൈലുകളും റോക്കറ്റുകളും വയ്ക്കുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിതങ്ങളിൽ കൈകടത്താൻ ഹിസ്ബുളെ അനുവദിക്കരുതെന്നും വീഡിയോ സന്ദർശനത്തിൽ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ഉത്തരവിടുകയായിരുന്നു. തെക്കുള്ള തുറമുഖ നഗരമായ സീദോനിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും തലസ്ഥാനമായ ബെയ്റൂത്തിലേക്ക് ഒഴിഞ്ഞു പോകുന്നവരുടെ വാഹനങ്ങൾ കൊണ്ട് റോഡുകൾ നിറഞ്ഞു. 2006 ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പലായനമായിരുന്നു ഇത്. ലബനനിലെ സ്കൂളുകളും സർവകലാശാലകളും അടയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. തെക്കുനിന്ന് പലായനം ചെയ്യുന്നവർക്കായി അഭയകേന്ദ്രങ്ങൾ സജ്ജമാക്കി തുടങ്ങിയതായി സർക്കാർ അറിയിച്ചു. അടിയന്തര ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ തെക്കൻ ലബനനിലെയും കിഴക്കുള്ള ബെക്കാവാലിയിലെയും ആശുപത്രികളോട് നിർദ്ദേശിച്ചു. ഇസ്രായേലിന്റെ ആക്രമണം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പരിക്കേറ്റെത്തുന്നവരെ ചികിത്സിക്കാനുള്ള സൗകര്യമൊരുക്കാനാണിത്. അതേസമയം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ അലി കറാക്കി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ വധശ്രമം പരാജയപ്പെട്ടെന്ന് ലബനാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കി. ഹിസ്ബുള്ള സൈനിക നേതൃത്വ നിരയിലെ 3-ാമത്തെ വ്യക്തിയാണ് അലി കറാക്കി. ആദ്യ റാങ്കിലുള്ള ഫുആദ് ഷുക്കൂറിനെയും 2-ാമനായ ഇബ്രാഹിം ആക്കിലിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അലി കറാക്കിയെയും കൊലപ്പെടുത്തി എന്നാണ് അവകാശവാദം. എന്നാൽ ഇത് തള്ളുകയാണ് ഹിസ്ബുള്ള. 2006 ശേഷം ഏറ്റവും അധികം ആളുകൾ ലബനാനിൽ കൊല്ലപ്പെട്ട ദിവസമായിരുന്നു തിങ്കളാഴ്ച. ഗാസയിൽ ഇതിന് സമാനമായി ലബനാനിലും സാധാരണക്കാർക്കും നേരെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. വീടുകൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും വ്യാപാര താമസ കെട്ടിടങ്ങൾക്കും നേരെയായിരുന്നു ഇസ്രായേൽ സേന ആക്രമണം അഴിച്ചുവിടുന്നത്. പരിക്കേറ്റവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസുകളെ പോലും ഇസ്രായേൽ സൈന്യം വെറുതെ വിടുന്നില്ല എന്നും ആക്രമണം ഭയന്ന വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടുന്നവരെയും ആക്രമിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.